ഹലോ എല്ലാവർക്കും, യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സാന്ത്വനത്തിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായിട്ട് കാത്തിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അധികം വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആശുപത്രിയിൽ നിന്നും വന്ന അപ്പു ദേവിയോട് കൈകൾ കൂപ്പിക്കൊണ്ട് തൻ്റെ മകളിൽ നിന്നും അകന്നു പോകുവാനായി അപേക്ഷിക്കുന്നു. ഇത് പറയുന്ന സമയത്തും അപ്പു ഒരിക്കലും ഒരു ദേഷ്യം കൊണ്ടല്ല ഇത് പറയുന്നത്. അപ്പു ഇത് പറയുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പു ഇപ്രകാരമാണ് ദേവിയോട് പറഞ്ഞത്, ഇനിയും അമ്മയുടെ സ്നേഹങ്ങൾ കാണിച്ചു കൊടുത്ത്, അമ്മയുടെ സ്നേഹം വാരിക്കോരി കൊടുത്ത് എൻ്റെ മകളെ ദേവീഴ്ത്തിയിലേക്ക് കൂടുതൽ അടുപ്പിക്കരുത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ മരുന്ന് കൊടുത്തപ്പോൾ അവളത് തട്ടിത്തെറിപ്പിച്ചു, ദേവീഴ്ത്തി പറഞ്ഞപ്പോൾ അവളത് കഴിച്ചു. അവളുടെ മനസ്സിൽ ഞാൻ വെറും മമ്മിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ മനസ്സിൽ നിന്നും ഞാൻ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ 10 മാസം നൊന്ത് പ്രസവിച്ച എനിക്കത് സഹിക്കാനാവില്ല ദേവീഴ്ത്തി. ഞാനീ പറയുന്നത് ദേഷ്യം കൊണ്ടോ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടോ അല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ അത് ദേവീഴ്ത്തി 10 മാസം നൊന്ത് വയറ്റിൽ ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് പ്രസവിക്കണം, എങ്കിലേ അത് മനസ്സിലാവൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അപ്പു കൈകൾ കൂപ്പി നിന്നു. എന്നിട്ട് തിരിച്ചു മുറിയിലേക്ക് പോയി. ഇത് കേട്ട ദേവിക്ക് ആകെ ഷോക്കായിപ്പോയി. തൻ്റെ ജീവിതം തന്നെ അന്യന്മാർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ഭാവിക്കും വേണ്ടി ചെലവഴിച്ച ദേവി അപ്പു തൻ്റെ മകളെക്കൊണ്ട് തന്നെ അമ്മയെന്ന് വിളിപ്പിക്കുമെന്ന് കേട്ടപ്പോൾ നിറഞ്ഞുപോയ മനസ്സ് അതെല്ലാം ഇപ്പോൾ തകിടം മറിയുന്നു. താൻ തൻ്റെ കണ്ണനോട് എന്താണോ പ്രാർത്ഥിച്ചത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. താൻ കേൾക്കുന്നത് സത്യമോ അതോ മിഥ്യയോ? എന്താണ് അപ്പുവിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനുണ്ടായ കാരണം? ഇതെല്ലാം ഓർത്ത് ദേവിക്ക് ഒന്നും പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ കഴിയാത്തൊരവസ്ഥയിലായി. ദേവി പതുക്കെ ഉമ്മറത്തു നിന്നും തൻ്റെ മുറിയിലേക്ക് വന്ന് കഥ കടച്ചു. അകത്ത് കടന്ന് കഥ കടച്ചതും ദേവി അത്രയും നേരം കടിച്ചു പിടിച്ചിരുന്ന സങ്കടവും വിഷമവും എല്ലാം ഒരുമിച്ച് അണപൊട്ടിയൊഴുകി. ദേവി പൊട്ടി പൊട്ടി കരഞ്ഞു. കട്ടിലിൽ ഇരുന്നു കൊണ്ട് ദേവൂട്ടിയുടെ ഭാവക്കുട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ദേവി കരഞ്ഞു. ഇതിനിടയിൽ പഴയ കാര്യങ്ങൾ ഓരോന്നായി ദേവിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നു. അപ്പു ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പുവിൻ്റെ വയറിൽ തൊട്ട് ദേവൂട്ടിയുടെ ചലനം അനുഭവിച്ചതും പിന്നെ അപ്പു പറയുന്നതും അവളുടെ വീട്ടിൽ ഒരിക്കൽ ചെന്ന് താൻ അപമാനിതയായപ്പോൾ അവളുടെ അപ്പച്ചിമാരുടെയും അവളുടെ ഡാഡിയുടെയും മമ്മയുടെയും മുമ്പിൽ വെച്ച് തനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് ദേവീഴ്ത്തിയെ അമ്മ എന്ന് വിളിപ്പിക്കുമെന്ന് പറഞ്ഞതും എല്ലാം ആ സുന്ദര മനോഹര നിമിഷങ്ങൾ, ദേവൂട്ടിയുമായി ചിലവഴിച്ച മനോഹര നിമിഷങ്ങൾ എല്ലാം ദേവിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു. ഓർക്കും തോറും ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയും സങ്കടവും ദേവിക്ക് വന്നു. തൻ്റെ മകളായി തൻ്റെ പൊന്നോമനയായി വളർത്തിയ ദേവൂട്ടിയെ ഇനി മുതൽ താൻ കാണാൻ പാടില്ല പോലും. ഇനി മുതൽ താൻ അവളോട് സംസാരിക്കാൻ പാടില്ല, അവളെ സ്നേഹിക്കാൻ പാടില്ല. എന്തൊരു വിധിയാണിത് എൻ്റെ കണ്ണ? എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നോർത്ത് ദേവി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. അപ്പു തൻ്റെ മുറിയിൽ ബാഗിൽ ഡ്രസ്സുകളെല്ലാം ഒതുക്കി വയ്ക്കുകയായിരുന്നു. അത് നോക്കിക്കൊണ്ട് ദേവൂട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കൗതുകം കൊണ്ട് ദേവൂട്ടി അപ്പുവിനോട് ചോദിക്കുന്നു, ഇതൊക്കെ എന്തിനാണ് എടുത്തു വയ്ക്കണേ മമ്മി? അപ്പോൾ അപ്പു പറഞ്ഞു, നമ്മൾ ഇനി മുതൽ മോളുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശേരിയും വീട്ടിലേക്ക് പോവുക, ഇനി മുതൽ അവിടെ താമസിക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ദേവൂട്ടി പറഞ്ഞു, അത് ആ വീട് മമ്മിയുടെ വീടല്ലേ, ഞാൻ എന്തിനാണ് വരുന്നേ? മമ്മിയല്ലേ അവിടെ പോയി നിൽക്കേണ്ടത്. അപ്പോൾ അപ്പു ദേവൂട്ടി ഒരു നിമിഷം നോക്കി. ദേവൂട്ടി നിഷ്കളങ്കമായി തുടർന്നു, എൻ്റെ വീട് ഇതല്ലേ, എൻ്റെ ഡാഡിയുടെ വീട് ഇതല്ലേ, അപ്പോൾ ഞാനല്ലേ ഇവിടെ നിൽക്കേണ്ടത്. മമ്മി പോയിക്കോ, ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം എന്ന് ദേവൂട്ടി പറയുന്നു. അപ്പുവിന് ദേഷ്യം വന്നു ഇത് കേട്ടിട്ട്. പക്ഷേ ദേവൂട്ടിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ അപ്പു ഒരു ഉദാഹരണത്തിലൂടെ ദേവൂട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ വീട് പ്രളയം വന്ന് മുങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഓരോരോ സ്ഥലത്തേക്കായി വേർപിരിഞ്ഞു പോകും. അങ്ങനെ പ്രളയത്തിൽ അകപ്പെട്ട് മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാമോളൂ. ഇത് കേട്ടിട്ടും ദേവൂട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ദേവൂട്ടി വളരെ നിഷ്കളങ്കമായി തന്നെ ചോദിച്ചു, പ്രളയം എന്ന് വെച്ചാൽ എന്താ മമ്മി? അപ്പോൾ അപ്പുവിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പു പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടാൽ മതി,
നീ ഇനി മുതൽ നിന്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ എന്നോടുകൂടെ അവിടെ താമസിക്കാൻ പോകുന്നു. അപ്പോൾ ദേവുട്ടി ചോദിച്ചു, അപ്പോൾ ഡാഡി വരുന്നില്ലേ മമ്മി? ഡാഡിയും കൂടി വരണ്ടേ? അതിന് മോളൂ, ആദ്യം നമുക്ക് പോകാം, നമ്മൾ പോയതിന് ശേഷം പിന്നെ ഡാഡിയും പുറകെ വന്നോളും എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പു ബാഗ് സിപ്പ് അടച്ചു. ഈ സമയം അഞ്ജു എന്തോ ആവശ്യത്തിനായി അപ്പുവിൻ്റെ മുറിയിലേക്ക് വന്നു. അപ്പോൾ ബാഗെല്ലാം ഒതുക്കി റെഡിയാക്കി വയ്ക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യത്തോടു കൂടി അഞ്ജു അപ്പുവിനോട് ചോദിച്ചു, അപ്പു നീ ഇതെന്താ ഡ്രസ്സൊക്കെ ഒതുക്കി വയ്ക്കുന്നേ? നീ എങ്ങോട്ടാ മോളെയും കൊണ്ടുപോകുന്നേ? അപ്പോൾ അപ്പു പറഞ്ഞു, ഞങ്ങളെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അഞ്ജു. എന്നിട്ട് അപ്പു എഴുന്നേറ്റു. ഇത് കേട്ടതും വളരെയധികം ആശ്ചര്യത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും അഞ്ജു ചോദിച്ചു, എവിടേക്ക്? അമരാവതിയിലേക്കോ? അതെ. പക്ഷേ അതിനെ നിങ്ങൾ അന്ന് വന്നത് വഴക്കിട്ടിട്ടല്ലേ അവിടുന്ന്? ഇനി അങ്ങോട്ട് ഒരിക്കലും തിരിച്ചു പോകില്ല എന്നല്ലേ പറഞ്ഞത്? മാത്രമല്ല നിന്റെ ഡാഡി മരിച്ചു എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നാൽ പോലും അവിടേക്ക് കടക്കില്ല എന്നല്ലേ ഹരിയേട്ടൻ പറഞ്ഞത്? അങ്ങനെയല്ലേ നീ അന്ന് വന്ന് പറഞ്ഞത് എന്ന് അഞ്ജു അപ്പുവിനോട് ചോദിക്കുന്നു. അതെ അഞ്ജു, ആ വാക്ക് ഞാൻ പാലിച്ചേനെ ഹരി നേരെയാകുകയാണെങ്കിൽ. പക്ഷേ എനിക്ക് ഹരിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസുമില്ല. ഇത് കേട്ട അഞ്ജു വളരെയധികം വിഷമത്തോടു കൂടി ചോദിച്ചു, നീ പോകുമ്പോൾ അത് ഹരിയേട്ടൻ സമ്മതിക്കുമോ? അപ്പോൾ എനിക്ക് ഹരിയുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് അവൻ സമ്മതിക്കില്ല? അവനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ വന്നത്. അന്ന് ഡാഡിയുമായി വഴക്കിട്ട് വരുമ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. നല്ലൊരു ജോലി കിട്ടി. ആ ജോലിക്ക് പോകാതെ ഓരോ മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് ഇവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഹരി നാളെ ഈ വീടും എല്ലാം വെട്ടിപ്പൊളിച്ച് ഭാഗിക്കേണ്ടതാണ് അഞ്ജു. ഇതെല്ലാം ഓരോരുത്തർ കൈ വേർതിരിച്ച് കൊടുക്കേണ്ടതാണ്. ഞാനും എൻ്റെ മകളും എവിടേക്ക് പോകും? ഹരിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു കോൺഫിഡൻസുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മകളുടെ ഭാവി നോക്കിയേ പറ്റു. ഞാനതുകൊണ്ട് അമരാവതിയിലേക്ക് പോകുന്നു. ഒന്നിനും പറ്റിയില്ലെങ്കിലും എൻ്റെ മമ്മിയും ഡാഡിയും അവിടെ ഉണ്ടാകും. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മോളെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് അപ്പു പറയുന്നു. എന്നിട്ട് അപ്പു മുറിയിൽ നിന്നും ബാഗും എടുത്ത് ദേവുട്ടിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇത് കേട്ട് അഞ്ജുവിനെ എന്ത് പറയണമെന്നോ അപ്പുവിനെ എങ്ങനെ തടയണമെന്നോ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. അഞ്ജു പറഞ്ഞു, അപ്പു നീ അങ്ങനെ പോവല്ല. അപ്പു ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് ബാലേട്ടനെ വിളിക്കാം, ബാലേട്ടനോട് പറയാം. അഞ്ജു നീ മാറി നിൽക്ക്, ഞാൻ തീരുമാനിച്ചതാ. ആര് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാൽ പോവും എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജു പറയുന്നത് വകവയ്ക്കാതെ അപ്പു പുറത്തേക്കിറങ്ങി. ഒപ്പം ദേവൂട്ടിയും പിടിച്ചു വലിച്ചിരുന്നു. ഇതിനിടയിൽ ദേവൂട്ടി പറഞ്ഞിരുന്നു, മമ്മി ഞാൻ വരുന്നില്ല, എന്നെ വീട്ട് ഞാൻ ഇവിടെ നിന്നോളാം. അപ്പോൾ അപ്പു പറഞ്ഞു, ദേവൂട്ടി ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, വാ എന്ന് പറഞ്ഞ് ദേവൂട്ടിയെ ബലമായി തന്നെ പിടിച്ചുകൊണ്ട് അപ്പു മുറിക്ക് പുറത്ത് കിടന്ന് ഹാളിലേക്ക് എത്തി. ഈ സമയം ഹരി കുളി കഴിഞ്ഞ് അവിടേക്ക് എത്തിയിരുന്നു. അപ്പു ബാഗും എടുത്ത് ദേവൂട്ടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ഹരി ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ അപ്പു? ബാഗൊക്കെ എടുത്തിട്ട് എവിടേക്കാ യാത്ര? അപ്പോൾ അഞ്ജുവാണ് അതിന് ഉത്തരം പറഞ്ഞത്, ഹരിയേട്ട അപ്പു അമരാവതിയിലേക്ക് പോവുകയാണ് അത്രേ. ഇത് കേട്ട് ഹരി ഞെട്ടിപ്പോയി. ഹരി അപ്പുവിനോട് നേരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നേരണോ അപ്പു അമരാവതിയിലേക്കോ? ആരോട് ചോദിച്ചിട്ടാണ് നീ പോകുന്നത്? ഇത് കേട്ട അപ്പു ഹരിയോട് ചോദിച്ചു, ഞാൻ ആരോട് ചോദിക്കണം? ആരുടെ സമ്മതം വാങ്ങണം എൻ്റെ വീട്ടിലേക്ക് പോകുവാനായി? അപ്പോൾ ഹരി പറഞ്ഞു, നീ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നോ? അപ്പോൾ അപ്പു പറഞ്ഞു, ഞാനല്ല ഹരി, നീയാണ് എല്ലാ കാര്യവും മറന്നത്. നിനക്ക് വേണമെങ്കിൽ അവിടേക്ക് വരാം, എന്തായാലും ഞാനും മോളും പോവും. ഇത് കേട്ട് ഹരി പറഞ്ഞു, നിനക്ക് നാണം മറന്നില്ല അപ്പു എന്നോട് അങ്ങനെ സംസാരിക്കുവാനായിട്ട്? ഞാൻ എന്തിനു നാണിക്കണം ഹരി? എന്നോട് ചോദിച്ച് നീയല്ലേ നാണിക്കേണ്ടത് അപ്പു എന്ന് ഹരി ദേഷ്യത്തോട് പറയുന്നു. ഒച്ച വെക്കേണ്ട, കിട്ടിയ നല്ലൊരു ജോലിക്ക് പോകാതെ നീ കൃഷ്ണ സ്റ്റോഴ്സിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന നീ എങ്ങനെ ഞങ്ങളെ നോക്കും? എന്തായാലും ഈ വീട് വളരെ അടുത്ത് തന്നെ വേർതിരിഞ്ഞ് ഭാഗം വെച്ച് പോകും. നാലായോ അഞ്ചായോ വിഭവങ്ങളായി പോകും. പിന്നെ നമ്മൾ എവിടെ പോകും ഹരി? ഞാനും എൻ്റെ മകളും വഴിയാധാരമായി പോകില്ലേ? എവിടെ ഞങ്ങൾ ജീവിക്കുക? നിന്നെയും മകളെയും ഞാൻ നോക്കും, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കെന്താണ് പ്രാധാന്യം? എങ്ങനെ നോക്കുമെന്നാ ഹരി നീ? അത് പറ, വെറുതെ വാക്കാൽ നോക്കിയാൽ പോരാ, പൈസയ്ക്ക് പൈസ തന്നെ വേണം. കിട്ടിയ നല്ലൊരു ജോലിക്കാണെങ്കിൽ നീ പോകുന്നില്ല. പിന്നെ നമുക്ക് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയും അവരുടെ സ്കൂൾ ചെലവിലേക്കും പഠിപ്പിലേക്കും ഒക്കെ ആണെങ്കിലും നല്ല പൈസ വേണം. കൃഷ്ണ സ്റ്റോഴ്സ് പോലുള്ളൊരു ഷോപ്പ് നിനക്ക് കിട്ടിയാൽ തന്നെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട്, തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മുടെ മകളെ നല്ലൊരു നിലയിലെത്തിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഹരി? അപ്പുവിൻ്റെ ഈ ചോദ്യങ്ങൾ കേട്ട് ഹരിക്ക് ശരിക്കും ഉത്തരം മുട്ടിപ്പോയി. ഇതിനിടയ്ക്ക് ബഹളം കേട്ട് ബാലനും ദേവിയും കൂടി അവിടേക്ക് വന്നു. ബാലൻ ചോദിച്ചു, എന്താ ഇവിടെ ഒരു ബഹളം?
എന്താ ഹരി, എന്താ അവിടെ പ്രശ്നം? അപ്പോൾ ഹരി വളരെയധികം വിഷമത്തോടു കൂടി ബാലനോട് പറഞ്ഞു, അപ്പു അപ്പു അമരാവതിയിലേക്ക് പോകാൻ നിൽക്കുക ബാലേട്ടാ. ഇത് കേട്ട് ബാലനാകെ ഞെട്ടിപ്പോയി. ദേവിക്കും ആകെ ഷോക്കായി. ബാലൻ ചോദിച്ചു, അമരാവതിയിലേക്കോ? എന്നിട്ട് അപ്പുവിനെ നോക്കി. ഹരിയോടും അപ്പുവിനോടും കൂടി ബാലൻ ചോദിച്ചു, എന്താ എന്താ ഉണ്ടായേ മോളെ അപ്പു, എന്താ പ്രശ്നം, എന്തിനാപ്പോൾ അമരാവതിയിലേക്ക് പോകുന്നത്? അപ്പോൾ അപ്പു പറഞ്ഞു, ബാലേട്ടാ, ഞാനും എൻ്റെ മോളും കൂടി അമരാവതിയിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. ആര് തടഞ്ഞാലും ഞാൻ നിൽക്കില്ല. എന്താ ഇനിയിപ്പോൾ ഉണ്ടായേ, എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറ അപ്പു. ഹരി, നീ എന്താ അപ്പുമായി വഴക്കിട്ടോ? അപ്പോൾ ഹരി പറഞ്ഞു, ഇല്ല ബാലേട്ടാ, ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പു പറഞ്ഞു, ബാലേട്ടാ, ഈ വീട് എന്തായാലും ഭാഗം വെച്ച് ആകെ പിരിഞ്ഞു പോകാനുള്ളതാണ്. പിന്നെ ഈ വീട് ഭാഗം വെച്ച് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത്? അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഞാനും എൻ്റെ മോളും വഴിയാധാരമായി പോകില്ലേ? എങ്ങനെ ജീവിക്കും? ഹരിയുടെ കൂടെ ജീവിക്കാൻ എനിക്കിനി യാതൊരു കോൺഫിഡൻസും ഇല്ല. ഹരിയിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. കിട്ടിയ ഒരു ജോലിക്ക് പോകാതെ ചീപ്പ് സെൻറ്റിമെൻറ്റ്സും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഹരി, അവൻ എങ്ങനെ നാളെ ഈ സാന്ത്വനം തറവാട് ഭാഗം വെച്ച് പിരിയുമ്പോൾ എങ്ങനെ എൻ്റെയും എന്നെയും മകളെയും അവൻ നോക്കും? എനിക്കതിൽ യാതൊരു കോൺഫിഡൻസുമില്ല. എനിക്ക് എൻ്റെ മകളെങ്കിലും നല്ല രീതിയിൽ വളർത്തണം. എനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വന്നതാണ് ഞാൻ ഹരിയുടെ കൂടെ. ഇത്രയും കാലം ഞാൻ ഹരിയെ വിശ്വസിച്ച് ജീവിച്ചു. പക്ഷേ ഹരിയുടെ സ്വഭാവത്തിൽ നിന്നും എനിക്ക് ഹരിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ബാലേട്ട എന്ന് അപ്പു വളരെയധികം ഉറച്ച തീരുമാനത്തോടുകൂടി പറഞ്ഞു. ഇതിനിടയിലും അഞ്ജു പരമാവധി അപ്പുവിനെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പുവിൻ്റെ തീരുമാനം വളരെ ഉറച്ചതായിരുന്നു. അപ്പുവിൻ്റെ മറുപടി കേട്ട് ബാലൻ ശരിക്കും സ്തബ്ധനായിപ്പോയി. ബാലൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാതെ അപ്പുവിനെയും ഹരിയെയും നോക്കി. ദേവി ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. കാരണം ഇനി ദേവൂട്ടിയുമായി കൂടുതൽ അടുക്കരുതെന്നും ദേവൂട്ടിയെ അപ്പുവിന് വിട്ടുകൊടുക്കണമെന്നും ഇന്ന് രാവിലെയാണ് അപ്പു കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അപ്പുവിനെ ഇവിടെ നിൽക്കാൻ വേണ്ടി നിർബന്ധിക്കുവാനും ദേവിക്ക് സാധിക്കുന്നില്ല. അഞ്ജുവും ഇതിനിടയ്ക്ക് ദേവിയോട് പറയുന്നു, ദേവിടുത്തി അപ്പുവിനോട് പോകല്ലെന്ന് പറ ദേവിടുത്തി. പക്ഷേ ദേവിയൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇതിനിടയിൽ ബാലൻ പറഞ്ഞു, ഹരി തടയാൻ നോക്കുന്ന സമയത്ത് ബാലൻ പറഞ്ഞു, വേണ്ട ഹരി, അപ്പു പോണമെങ്കിൽ പോയിക്കോട്ടെ, എന്തായാലും അവളുടെ വീട്ടിലേക്കല്ലേ പോണത്. പിന്നെ ഭാഗം വെപ്പ് അപ്പു, അതെന്തായാലും ഉണ്ടാവും. പിന്നെ അത് കിട്ടുന്ന ഭാഗം, അതിപ്പോൾ എന്തായാലും അമ്മയുടെ വിൽപ്പത്ര പ്രകാരമല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റൂ. അതെന്തായാലും അമ്മയുടെ വിൽപ്പത്ര പ്രകാരം പറഞ്ഞിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടും ചെയ്യും. പിന്നെ ആരും തടയാൻ നിൽക്കണ്ട, ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ വാശിയാണല്ലോ ഏറ്റവും വലുത്. തടഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഹരിയെയും ഹരിയോടും പറയുന്നു അപ്പുവിനെ തടയേണ്ടെന്ന്. പക്ഷെ ഹരിക്കാണെങ്കിൽ അത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഹരിക്ക് സങ്കല്പിക്കാവുന്നതിലും സഹിക്കാവുന്നതിലും ഒക്കെ ഏറെ മുകളിലായിരുന്നു അപ്പുവിൻ്റെ ഈ തീരുമാനവും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും. ഹരി ബാലനോട് പറഞ്ഞു, ഇല്ല ബാലേട്ടാ, അപ്പുവിന് പോകണമെങ്കിൽ അവൾ പോയിക്കോട്ടെ. അപ്പു, നിനക്ക് വേണമെങ്കിൽ നീ പോയിക്കോ, പക്ഷേ എൻ്റെ മോളെ ഞാൻ വിട്ടിട്ടില്ല. എൻ്റെ മോളെ ഞാൻ നോക്കിക്കൊള്ളാം. അവൾ ഇവിടെ വളരും സാന്ത്വനത്തിൽ. എൻ്റെ മോളെ പൊന്നുപോലെ ഞാൻ വളർത്തും. ഇത് കേട്ട അപ്പു അല്പം പുച്ഛത്തോടു കൂടിയും എന്നാൽ വളരെയധികം സീരിയസോടു കൂടിയും ഹരിയോട് ചോദിച്ചു, നീ എങ്ങനെ നോക്കുമെന്നാണ് ഹരി പറയുന്നത്? ഇപ്പോൾ നിനക്കാകെ കിട്ടുന്നത് എണ്ണി ചുട്ടപ്പം പോലെയുള്ള പൈസയാണ്, അതും കൃഷ്ണ സ്റ്റോഴ്സിൽ നിന്നും. നാളെ ഈ വീട് ഭാഗം വെച്ചിട്ട് ആ കൃഷ്ണ സ്റ്റോഴ്സും വേറെ ആരുടെയെങ്കിലും ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് ജോലിയുള്ളത് ഹരി? സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തി, അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല. അവസാനം ആ കമ്പനി അവിടുത്തെ ജോലിക്കാരുടെ കയ്യിൽ പോയി. എന്നാൽ നല്ല ശമ്പളമുള്ള നല്ലൊരു ജോലി ഒരു തവണയല്ല രണ്ട് തവണ നിനക്ക് വേണ്ടി ഞാൻ നേടിത്തന്നു. എന്നിട്ടോ നീ അതിന് പോയോ? ഇല്ല. ഇപ്പോഴും നിനക്ക് ഈ വീട് വിട്ടു പോകാനുള്ള മടി കാരണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മടി കാരണം നീ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ ജോലിക്ക് പോകാതിരിക്കുന്നു. പിന്നെ വളർന്നു വരുന്ന പെൺകുട്ടി, അവൾക്ക് അവളുടെ വിദ്യാഭ്യാസം തുടങ്ങി പല രീതിയിലുള്ള ചിലവുകളും വരുന്നുണ്ട്. അതിനുള്ള പൈസ നീ എവിടെ നിന്നും ഉണ്ടാക്കും ഹരി? വാക്കാൽ പറഞ്ഞതുകൊണ്ടായില്ല എൻ്റെ മകളെ ഞാൻ രാജ്ഞിയെ പോലെ വാഴിക്കുമെന്ന്, അതിനുള്ള വഴി കൂടി നീ കാണണം എന്ന് അപ്പു പറയുന്നു. ഇതൊക്കെ കേട്ട് കൂടുതലൊന്നും പറയാൻ കഴിയാതെ ദേവി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. ദേവി പോയത് കണ്ട് ബാലൻ ഒരു നിമിഷം അപ്പുവിനെയും ഹരിയെയും നോക്കി. എന്നിട്ട് കൂടുതലൊന്നും പറയാതെ ബാലനും അവിടെ നിന്നും തിരിച്ചു നടന്നു. ഇതിനിടയിലും ദേവൂട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, മമ്മി എന്നെ വിടും, മമ്മി ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം, മമ്മി പോയിക്കോ, വിടും മമ്മി. അപ്പോൾ അപ്പു പറഞ്ഞു, ദേവൂട്ടി മിണ്ടാതിരിക്കേ, ഞാൻ പറയുന്നതിൽ കേട്ടാൽ മതി എന്ന് അപ്പു പറയുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയ ദേവി സങ്കടം പിടിച്ചടക്കാനാവാതെ പൊട്ടി പൊട്ടി കരഞ്ഞു. ദേവൂട്ടി
ഇനി തൻ്റെ മകളെ ഒരിക്കലും തനിക്ക് കാണാൻ കഴിയില്ല. എന്നേക്കുമായി ദേവൂട്ടി തന്നിൽ നിന്നും അകന്നു പോകുന്നു. എൻ്റെ പൊന്നുമകളെ ഇനി കാണുവാനോ തലോടുവാനോ അവളെ സ്നേഹിക്കുവാനോ തനിക്ക് കഴിയില്ല എന്നോർത്ത് ദേവിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിപ്പോയി. പക്ഷേ കൂടുതലൊന്നും പറയാൻ ശക്തിയില്ലാത്തതുകൊണ്ട് ദേവി അവിടെ തന്നെ കിടന്ന് കരഞ്ഞു. ആവേശമും തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കാരണം അപ്പുവിനെയും തൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് ദേവി കണ്ടിരുന്നത്. ആ മകളാണ് ഇന്ന് രാവിലെ തൻ്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ദേവൂട്ടിയിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറി പോകണമെന്ന് പറഞ്ഞത്. അത് ഇതിൽ വലിയ ഒരു ശിക്ഷ തനിക്ക് കിട്ടാനില്ല. ഇതെല്ലാം ഓർത്തുകൊണ്ട് ദേവി എന്തു ചെയ്യും എന്നറിയാതെ കട്ടിലിങ്ങനെ കിടന്നുകൊണ്ട് കരയുകയായിരുന്നു. പെട്ടെന്ന് ആരോ തൻ്റെ കാലിൽ പിടിച്ചമർത്തുന്നത് ദേവിക്ക് അനുഭവപ്പെട്ടു. ദേവി വേഗം ഞെട്ടിയെഴുന്നേറ്റു ആരാണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴതാ ബാലൻ കരഞ്ഞുകൊണ്ട് തൻ്റെ കാൽക്കൽ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇത് കേട്ട് ദേവി ഞെട്ടി, ബാലേട്ടാ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി വേഗം ബാലൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് കാൽ നിലത്ത് വെച്ച് കട്ടിലിൽ ഇരുന്നു. അപ്പോൾ ബാലൻ കരയുകയായിരുന്നു. ബാലൻ പറഞ്ഞു, താൻ എന്നോട് ക്ഷമിക്കണം ദേവി, ഒരിക്കലും ഒരു പെണ്ണും ചെയ്യാത്ത ത്യാഗമാണ് താൻ എനിക്കും എൻ്റെ അനുജന്മാർക്കും വേണ്ടി ചെയ്തത്. ഒരമ്മയാകാനുള്ള തൻ്റെ അവകാശത്തെ, തൻ്റെ സൗഭാഗ്യത്തെ ഞാനായിട്ടാണ് അത് ഇല്ലാതാക്കിയത്. എൻ്റെ അനുജന്മാർക്ക് ഒരമ്മയായി തീരണം എന്നുള്ള എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് തന്നോട് ഞാൻ അങ്ങനെ അപേക്ഷിച്ചത്. താനാണെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ കൊച്ചനുജന്മാരോടുള്ള സ്നേഹം കൊണ്ടും താൻ അതിന് സമ്മതിച്ചു. ഈ ലോകത്ത് ഒരു സ്ത്രീയും സമ്മതിക്കാത്തതാണ് താൻ ചെയ്തത്. എന്നാൽ ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഓരോ ദിവസം കഴിയുന്തോറും എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താൻ എന്നോട് പൊറുക്കണം ദേവി, ഒരിക്കലും ക്ഷമിക്കാനാവാത്ത തെറ്റാണ് ഞാൻ തന്നോട് ചെയ്തത്. എന്നെ ശപിക്കരുത്, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ പൊട്ടിക്കരഞ്ഞു. ഇത് കേട്ട് ദേവിക്ക് സഹിക്കാനായില്ല. ദേവി പറഞ്ഞു, ഹേയ് ബാലേട്ടാ എന്തായി പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, അവർ നമ്മുടെ മക്കൾ തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ ഞാൻ അവരെ കണ്ടിരിക്കുന്നത്. എന്നാലും ആ മക്കൾ തന്നെയല്ലടോ തനിക്കിപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് കുത്തി നോവിച്ചു കൊണ്ടിരിക്കുന്നത്. അനുജന്മാരെ സ്വന്തം മക്കളായി വളർത്തി അവർ ഓരോരുത്തരും വളർന്നു വലുതായി അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. അതിൽ പലർക്കും സ്വന്തം കുടുംബമായപ്പോൾ അവരെ വളർത്തി വലുതാക്കിയ ഏട്ടനെയും ഏട്ടത്തമ്മയും അവർക്ക് വേണ്ടതായോ? അല്ലെങ്കിൽ ഇത്രയും കാലം നാം കൊടുത്ത സ്നേഹം അതിനൊന്നും ഒരു വിലയുമില്ലാതായി ദേവി. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ നിന്നും പല പല സമയങ്ങളിൽ അതാണ് നമുക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു, ഏയ് ബാലേട്ടാ വിഷമിക്കല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് നമ്മളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിനെക്കുറിച്ചോർത്ത് ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടുമില്ല. കാരണം അവരെയെല്ലാം നമ്മുടെ മക്കളായിട്ട് തന്നെയല്ലേ നമ്മൾ വളർത്തിയത്. ഈ നിമിഷം വരെയും അങ്ങനെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ മക്കൾ കുറ്റം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ക്ഷമിച്ചു പുറത്ത് അത് നോക്കി നടത്തേണ്ടവരല്ലേ നമ്മൾ രക്ഷിതാക്കൾ. ഞാൻ അത്രയേ കരുതിയിട്ടുള്ളൂ ബാലേട്ടാ എന്ന് ദേവി പറഞ്ഞു. ഇത് കേട്ട ബാലൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദേവി തന്നെ ഞാനും തൊഴുതോട്ടെടോ, തന്നെപ്പോലെ ഇത്രയും നല്ല മനസ്സുള്ള വേറൊരു സ്ത്രീ ലോകത്തുണ്ടാവില്ല. എന്നാലും അവസാന കാലത്ത് തന്നെ അമ്മയെന്ന് വിളിക്കാൻ ഒരു കുഞ്ഞില്ലാതാക്കിയല്ലോടോ ഞാൻ എന്ന് ബാലൻ സങ്കടത്തോടുകൂടി ദേവിയോട് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, ഈ ബാലേട്ടാ സങ്കടപ്പെടല്ലേ, നമുക്ക് ആരും വേണ്ട, പോകുന്നവരൊക്കെ പോയിക്കോട്ടെ, എനിക്ക് ബാലേട്ടനും ഞാനുമുണ്ടല്ലോ, പിന്നെ എന്താ വെറുതെ സങ്കടപ്പെടല്ലേ, ബാലേട്ടൻ ഇങ്ങനെ കരയരുത്, ബാലേട്ടൻ കരയുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കില്ല എന്ന് ദേവി കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. ഇത്രയും കാലം ആർക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിച്ചത്, ഏത് കുടുംബമാണോ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയത്, അതെല്ലാം വെറും മിഥ്യാ സ്വപ്നങ്ങളായി തകരുകയാണല്ലോ ദേവി. എന്തായാലും ഈ വീട് വെട്ടിപ്പൊളിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട, നമുക്ക് ഇവിടെ നിന്നും പടിയിറങ്ങാം. ഇത് കേട്ട് ദേവിക്കും ആകെ ഷോക്കായി പോകുന്നു. ബാലേട്ടൻ വേണ്ട ദേവി, താൻ എന്നെ തടുക്കണ്ട, ഞാൻ തന്നെയാണ് ഒരിക്കൽ തന്നോട് പറഞ്ഞത് എൻ്റെ അനുജന്മാർക്ക് വേണ്ടി നമുക്ക് കുട്ടികൾ വേണ്ട എന്ന തീരുമാനമെടുക്കണമെന്ന്. അത് ശിരസ്സ വഹിച്ച ആളാണ് താൻ. ഇപ്പോൾ ആ ഞാൻ തന്നെയാണ് പറയുന്നത്, നമ്മുടെ മക്കൾ അവരെല്ലാം വലുതായി സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ സ്വയം തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയുള്ളവരായി. ഇനിയും നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവർക്ക് നീരസമയം ഉണ്ടാക്കൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമുക്കത്
പലരുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് അനുഭവത്തിലായി. ശിവൻ്റെ ആണെങ്കിലും ഹരിയുടെ ആണെങ്കിലും കണ്ണൻ്റെ ആണെങ്കിലും, പിന്നെ നമ്മളന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവരുടെ ഒരു സ്വത്തും ഒന്നും വേണ്ട. അമ്മയുടെ വിൽപ്പത്ര പ്രകാരമുള്ള ഭാഗം വയ്പ് നടക്കട്ടെ, ബാക്കി നമ്മുടെ പേര് എഴുതി വച്ചിരിക്കുന്നതും നമുക്ക് അവർക്ക് തന്നെ വേദിച്ചു കൊടുക്കാം. താൻ ഭയപ്പെടേണ്ടതോ, നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്ന് ബാലൻ പറയുന്നു. മറുത്തൊന്നും പറയാതെ ദേവി അനുസരിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ബാലൻ പറഞ്ഞത് അംഗീകരിക്കുന്ന പോലെ തന്നെ ദേവി ഇരുന്നു. അപ്പു അമരാവതിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തമ്പിയായിരിക്കും. ഇത്രയും വർഷം സാന്ത്വനത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി സഹോദരങ്ങളെ തമ്മിലടിപ്പിച്ച് ആ സാന്ത്വനം വീട് ചിന്നിച്ചെതിറിപ്പിക്കണം എന്ന് കരുതി എന്തൊക്കെ ചെയ്തോ അതെല്ലാം പരാജയപ്പെട്ട ആളാണ് തമ്പി. അവസാനം തൻ്റെ മകൾ തൻ്റെ മുഖത്ത് നോക്കി ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് ബന്ധം മുറിച്ചു കളഞ്ഞ ആൾ. എന്നാൽ ആ മകൾ തന്നെ ഇപ്പോൾ സ്വമേധയാ അമരാവതിയിലേക്ക് എത്തിയിരിക്കുന്നു. താൻ പലതവണ നടത്തി വിജയിക്കാതിരുന്നത് അവർ സഹോദരങ്ങൾ മൂലം തന്നെ അത് നടന്നിരിക്കുന്നു. ഇതിൽ പരം ഏതൊരു വിജയവും, അല്ലെങ്കിൽ എന്തൊരു വിജയവും, വേറെന്താണ് വേണ്ടത്? തമ്പി ശരിക്കും ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. ഒരു ആയുസ് മുഴുവൻ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ബാലൻ, വല്യേട്ടൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഏട്ടൻ, ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് ഒരു സ്വന്തം കുഞ്ഞിൻ്റെ അമ്മേ എന്നുള്ളൊരു വിളി കേൾക്കുവാനായി. തൻ്റെ ഭർത്താവിൻ്റെ അനുജന്മാർക്ക് വേണ്ടി തൻ്റെ ആ സൗഭാഗ്യം വേണ്ട എന്ന് സന്തോഷത്തോടുകൂടി തീരുമാനിച്ച ദേവി, ഏട്ടത്തിയമ്മ, അല്ലെങ്കിൽ ഏട്ടമ്മ. സഹോദരങ്ങൾ വളർന്നു വലുതായി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ ഈ ഏട്ടൻ്റെയും ഏട്ടത്തിയമ്മയുടെയും സ്നേഹം, കരുതൽ ഒരു ബാധ്യതയാകുന്നുവോ? ജീവിതത്തിൽ പണത്തിനും മീതെ മറ്റു പല മൂല്യങ്ങൾക്കും വിലയുണ്ട് എന്ന് തൻ്റെ കൊച്ചനുജന്മാരെയും അവരുടെ കുടുംബത്തെയും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ബാലനും ദേവിയും ഈ ലോകത്തോട് തന്നെ വിട പറയുന്നുവോ? അനുജന്മാർക്ക് ഏട്ടനെയും ഏട്ടത്തമ്മയെയും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇനിയും അവരുടെ ജീവിതത്തിൽ ആ സ്നേഹവാത്സല്യങ്ങൾ, ആ കരുതലുകൾ എല്ലാം അവർക്ക് തിരികെ ലഭിക്കുമോ? അതോ ഈ ലോകത്തോട് തന്നെ ഒരു ജീവിതം മുഴുവൻ തൻ്റെ അനുജന്മാർക്ക് വേണ്ടി മാറ്റിവെച്ച ഈ വല്യേട്ടനും വല്യേട്ടത്തിയും വിട പറയുന്നുവോ? കാണാം സാന്ത്വനത്തിലെ അവസാന നിമിഷങ്ങളിലെ ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളുമായി നമ്മൾ ഉടനെ എത്തുന്നതാണ്.